അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഫേസിൽ നല്ല തിളക്കവും ഗ്ലോയും അതുപോലെ തന്നെ ചിലവരുടെ ഫേസിലൊക്കെ ഇങ്ങനെ ചെറിയ 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 ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ, നിറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തുകുത്തായിട്ട് കിടക്കുന്ന കാണാം. ആ സ്പോട്ട് പിന്നെ കരിവാളിപ്പ് ഒക്കെ മാറാനായിട്ട് നല്ല ഒരു അടിപൊളി ടിപ്പല്ല ടിപ്സുകൾ പറഞ്ഞുതരാം. അതിനകത്തൊരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട്. അപ്പം ഞാൻ ഈ മൂന്നാലഞ്ചെണ്ണം പറയുമ്പം എല്ലാം കൂടി ഇട്ട് ചെയ്ത് കുളവാക്കാൻ പാടില്ല. ഇതിലേതാണ് ഈ ഞാൻ പറയുന്നതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ചെയ്യുക. പലത് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനാണ്. പക്ഷെ ചിലവർ പറയും ഇതെല്ലാം കൂടി ഇട്ട് ചെയ്യും ചിലവർ, പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അത് കുളവാകത്തേ ഉള്ളു കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് ഏതാണ് ഉചിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ഇടിയപ്പമാണ്. അപ്പം ഇടിയപ്പം ഒക്കെ പിഴിഞ്ഞൊക്കെ വെച്ചു. രാവിലെ ഇടിയപ്പം ഇത്തിരി പാടുള്ള പരിപാടിയാ അല്ലേ. ഓ, എന്നാലും എന്നും ഇഡലിയും ദോശയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തു ഇന്നിപ്പോൾ ഇടിയപ്പം ഇരിക്കട്ടെ എന്ന്. ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. മുട്ടക്കറിക്ക് ഇതാ സവോളയൊക്കെ പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് ഇട്ടിട്ട് ഇതാ ഇപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ അരിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ണ് നീറും. പിന്നെ ഒരു ശകലം മാവ് മിച്ചം വന്നു. അപ്പം നമ്മുടെ പണി എന്തുവാ, ഞാനിപ്പോൾ അതിനകത്ത് ഒരു ശകലം പഞ്ചസാരയും തേങ്ങയും കൂടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ മുട്ടയൊക്കെ ഇതാ പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. രാവിലെ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നാവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചൊക്കെ എടുക്കണം. രാവിലെ ഒരു തിരക്കാല്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും ദൈവമേ സ്കൂളിൽ പോകുന്നവല്ല പിള്ളേരും കൂടെ ഉണ്ടായിരുന്നെങ്കിലത്തെ കാര്യം പറയുവേ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പും ഉണ്ടല്ലേ, കിടന്നുറങ്ങാൻ നല്ല പറ്റിയ അന്തരീക്ഷം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ കിടന്നോ ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ ഈ സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇന്നലെ മത്തി എന്തായാലും ഫുള്ള് വെട്ടിയത് നന്നായി. ഇന്നലെ കുറച്ചല്ലേ വറുത്തുള്ളൂ. ഇന്നിപ്പം ഇത് കറി വെക്കാന്ന് വെച്ചിട്ട് എടുത്ത് വെള്ളം ഒഴിച്ചിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഇന്നലെ കിട്ടിയ മത്തി തേങ്ങ അരച്ച് കറി വെക്കാന്ന് വെച്ച് കുറച്ച് ഇത്രയും കഷ്ണം വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്നും മുളകിനകത്തല്ലേ വെക്കുന്നത്. ഇന്നിപ്പം തേങ്ങ അരച്ച് വെക്കാന്നും വെച്ചിട്ട് തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗമേൽ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇത് കറി വെച്ചേക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറി തുറന്ന് നോക്കി. പാത്രം തേങ്ങ വെക്കുന്ന പാത്രമൊക്കെ ഫ്രിഡ്ജിൽ അടച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നു. അത് രാവിലെ ഇടിയപ്പായിരുന്നുകൊണ്ട് അത് ഇടിയപ്പത്തിനെടുത്തു. അപ്പൊ തേങ്ങ ഇല്ല. അപ്പം എന്തായാലും തിരുമേ പറ്റത്തുള്ളൂ. അപ്പം തേങ്ങ അരച്ച കറി വെക്കാം. ഇന്ന് മുളകല്ലേ, ഇതൊക്കെ തന്നെ നമ്മുടെ ജോലി. ഒന്നുകിൽ വറുത്തരച്ച് മുളകിനകത്ത് വെക്കും, ഒന്നുകിൽ തേങ്ങ അരച്ച് വെക്കും, പിന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ പറ്റിക്കും അല്ലെങ്കിൽ വറക്കും. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെല്ലാരും ചെയ്യുന്നത് അല്ലേ. ഇനി വേറെ വല്ലതും കണ്ടുപിടിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കരിമീനൊക്കെ മപ്പാസ് വെക്കുന്ന പോലെ പിന്നെ ഉണർത്തി വെക്കും. പക്ഷെ എനിക്കിഷ്ടമല്ല ഈ തേങ്ങാപ്പാൽ കുഴിച്ച് വെക്കുന്നത്. തേങ്ങാപ്പാൽ കുഴിച്ച് വെക്കുമ്പോൾ ചെറിയ ഒരു മധുരം ഫീൽ ചെയ്യും. എനിക്കത് ഇഷ്ടമല്ല. മീൻകറി കേക്ക് അതുപോലെ മധുരം ഫീൽ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് ദിവസമായി കേട്ടോ സത്യം പറഞ്ഞാൽ സൂര്യഭഗവാനെ കണ്ടിട്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇതുപോലൊക്കെ ആണോ? ഞങ്ങൾ രണ്ട് ദിവസമായി കണ്ടിട്ട്, ഇന്നലെ രണ്ടല്ല ഇന്ന് മൂന്നാമത്തെ ദിവസം. ഇന്നലെ കണ്ടില്ല, മിന്നാന്ന് കണ്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. ഇന്നിങ്ങനെ വെയില് വരണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. എന്താണെന്ന് അറിയത്തില്ലല്ലേ. ഇവിടുത്തതായിരിക്കും പുള്ളിക്കാരനും ഇന്ന് പുള്ളിക്കാരനും പലപ്പോഴും ഒക്കെ ലീവൊക്കെ വേണ്ടേ. നമുക്ക് മാത്രം മതിയോ അല്ലേ, നമുക്ക് പിന്നെ ഒരിക്കലും ഇല്ല. അതിന് പിന്നെ മഴക്കോളും മഴക്കാറും മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്കും സൂര്യഭഗവാനെ കുറച്ച് ദിവസമെങ്കിലും ലീവ് കിട്ടും. നമുക്കതും ഇല്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് പറയാനല്ലേ, എന്നും ഇത് തന്നെ നേരം വെളുക്കും. രാവിലെ എന്തുവാ, ഉച്ചക്ക് എന്തുവാ, വൈകിട്ട് എന്തുവാ അല്ലേ. ഇന്നലെ നമ്മുടെ സരസ്വതി ടീച്ചർ
ലൈനിലുണ്ടായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും ലൈനിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ടീച്ചറുമായിട്ട് ലൈവിൽ ചാറ്റൊക്കെ ചെയ്തിരുന്നു. ലൈവ് ശരിക്കും നമുക്കും കൂടെ അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു അല്ലേ. ചിലപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് അവസരമാണ്. ഇപ്പം എനിക്ക് വലിയ മടുക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത്. നമുക്കും കൂടെ അങ്ങനെ ഇനി അങ്ങനെ വല്ല സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ നോക്കുമ്പോഴൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുക ചെയ്യുന്നത്, അവരെ നമുക്ക് കാണാനും പറ്റും, ശരിക്കും നമ്മളെ അവർക്ക് കാണാനും പറ്റുന്നില്ല അല്ലേ. അങ്ങനെയൊക്കെ എന്താ പരസ്പരം കാണണം, നമുക്ക് ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെയാണ് നല്ലതായിരുന്നു അല്ലേ. ഇങ്ങനെ ചാറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ, എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇങ്ങനെ തിരുമ്പുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഈ തോളില്ലേ, ഈ തോളിനെണ്ണോ അങ്ങ് തലയ്ക്കും. എന്തോ എനിക്ക് ചേട്ടനാ തിരുമ്പി തരുന്നേ, അപ്പൊ അതാ തോള് കഴിക്കുന്നേ. തേങ്ങ തിരുമാനി തരാം. ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ തേങ്ങ തിരുമാറുള്ളൂ കേട്ടോ. ഇപ്പൊ ദേവചേട്ടൻ തേങ്ങ തിരുമ്പോ എനിക്ക് രണ്ട് തേങ്ങയൊക്കെ തിരുമ്പി തരും. ഇപ്പം പുള്ളി കണ്ടില്ലേ തേങ്ങ തിരുമ്പ പേപ്പർ വായിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ശബ്ദം കേട്ടാ വരും. അവിടെ ഇരിക്കട്ടെ പാവം, എന്തല്ലേ നമുക്ക് തിരുമ്പിത്തരും. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. കുറെ തുണിയുണ്ടായിരുന്നു, അതെല്ലാം നനച്ചിട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, സൂര്യഭഗവാൻ എത്തി നോക്കിയിട്ടേ ഇല്ല. തുണിയെല്ലാം അവിടെ കിടക്കട്ടെ. ഇന്നിപ്പോ ഞാൻ ഈ ഒരു മുറിയെ തിരുമത്തുള്ളൂ കേട്ടോ. നിങ്ങൾ പറയും ഒരു മടിയാണ് തേങ്ങ തിരുമാനിച്ചിരി മടിയാണ്, എല്ലാത്തിനും മടിയാണ്. പിന്നെ മടി പിടിച്ചോണ്ടിരുന്ന വായിക്കാത്തോട്ടൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ചെയ്യുവാണ്. അപ്പം ഇനിയിപ്പോ ഇത് ഞാൻ തിരുമ്മി എടുത്തിട്ട് അരക്കണം. അപ്പൊ നമുക്കിത് നമ്മുടെ അരപ്പൊക്കെ തയ്യാറായി. ഇനിയിപ്പൊ നമുക്ക് ഈ മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെ നിങ്ങൾ പറയും ഉയ്യോ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ എന്ന് പറയും. എന്തുകൊണ്ടാ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇന്നലത്തെ അവിയലും പിന്നെന്തുവായിരുന്നു അവിയലും നമ്മൾ ഇന്നലെ പപ്പരക്ക ഒരു തോരൻ വെച്ചായിരുന്നല്ലോ. അപ്പൊ അതും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി മീൻ കറിയും കൂടെ മതി. മീൻ കറിയും മീൻ വറുത്തതും ധാരാളം. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടാനൊക്കെ ഇരിപ്പണ്ട വലിയ സന്തോഷം അല്ലെ. അധികം കറി വെക്കണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. തലേ ദിവസത്തെ കറി നമുക്ക് ഇന്ന് നൈറ്റർ വാങ്ങുന്നില്ല, തപ്പിക്കൊണ്ട് നടക്കണം. ഇന്നലെ വെച്ച കറി ഇന്നും കൂടെ കൂട്ടാം. അല്ലാണ്ട് കൂടുതൽ ദിവസമൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലെ. ഇവിടെ രണ്ട് ദിവസം കൂട്ടും, ഇന്നും കൂട്ടും നാളെയും കൂട്ടും, ബാക്കി കണക്കാം. ഇപ്പൊ നമ്മുടെ മത്തിക്കറിയും അങ്ങനെ അടുപ്പേലായി. കറിയാപ്പില കളയണ്ട, മുടിയിട്ട് കൊടുക്കേട്ടോ. കുറച്ച് പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്, അതൊക്കെ കഴുകണം. അത്രയൊക്കെ ഉള്ളു ജോലി കേട്ടോ. ഇന്ന വലിയ ജോലിയൊന്നുമില്ലായിരുന്നു. ഇന്ന് തിരുവമ്പാടി അമ്പലത്തില് കൊടിയേറ്റായിരുന്നു, കൃഷ്ണൻ അമ്പലത്തില്. അറിയായിരിക്കും കുറെ പേർക്കൊക്കെ. അപ്പൊ അവിടെ ഇനിയിപ്പം ഉത്സവത്തിന്റെ നാളുകൾ. ഇപ്പൊ രസമാണ്, അവിടെ ബാലയൊക്കെ ഉണ്ട്. ബാലയൊക്കെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കൊച്ചിലെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അങ്ങനെ അധികം ഇല്ല. എന്നാലും ഈ അമ്പലത്തിൽ രണ്ടു മൂന്ന് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു പോണം, നമുക്കൊന്ന് കാണാൻ പോകണം എന്നൊക്കെ ചോദിച്ചു. എന്നോട് വന്ന് പോകാന്ന് അതുപോലെ പണ്ടൊക്കെ ബാലയൊക്കെ തുറന്നു 12 മണി എനിക്ക് കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ 7 മണി 7:30 ആകുമ്പോഴത്തേക്കും, ഇപ്പൊ 10 മണിയാകുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ തീർക്കണം എന്നൊക്കെ ഉള്ള ഒരു നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോയി കാണുകയും ചെയ്യാം, പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയില്ല കേട്ടോ. ചേട്ടൻ രാവിലെ പോയായിരുന്നു. രാവിലെ എന്തോ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനി ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൈവരിക്കട്ടെ കേട്ടോ. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയാവേ. അപ്പൊ ആദ്യം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് എന്നറിയാതെ പറഞ്ഞു പോയത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു ഓ ഇവ ഞങ്ങൾക്ക് എന്താ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ എന്ന് വിചാരിക്കും. അതല്ല കേട്ടോ. അപ്പൊ നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളയുക. നന്നായിട്ട് കളഞ്ഞിട്ട് കനം കുറച്ചിങ്ങനെ സ്ലൈസ് ആക്കി മുറിച്ചെടുക്കത്തില്ലേ, ഒന്നുകിൽ അത് അങ്ങനെ മുറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയാവും. അപ്പൊ അതെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക.
അന്ന് എന്നിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ മതിയാവും. എന്നിട്ടത് കഴുകിക്കളയുക. അപ്പം ഉരുളക്കിഴങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഉരുളക്കിഴങ്ങ്. അപ്പം അതുപോലെ കണ്ണിൻ്റെ ചുറ്റിലുള്ള ഡാർക്ക്നെസ് മാറാനും പഫിനെസ് മാറാനും ഒക്കെ ഉരുളക്കിഴങ്ങ് ഒരുപാട് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറാൻ അടിപൊളിയാണ് ഉരുളക്കിഴങ്ങ്. ഈ പറയുന്ന ടിപ്സുകളെല്ലാം തന്നെ ഒന്നിനൊന്നിനും മെച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങിന് ജ്യൂസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് ഒന്നും 5 മിനിറ്റ് ഒന്നുമില്ല. അത് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ആ ഉണങ്ങുന്ന സമയം മാത്രം മതി. എന്നിട്ടത് കഴുകിക്കളയുക. അപ്പം തന്നെ നമ്മുടെ ഫേസിൻ്റെ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഈ ഫേസ് സ്ക്രബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രബൊന്നും എന്നും ചെയ്യാനായിട്ട് പാടില്ല. 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ ചെയ്താൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ സ്ക്രബ് ചെയ്യത്തില്ല. 3 ആഴ്ചയോ 4 ആഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല. അപ്പം 2-ാമത്തെ കാര്യം ഇവിടെ പറയാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു പാടുമില്ല. തക്കാളി മുറിക്കുക, എന്നിട്ട് ഒരു പകുതി എടുത്തിട്ട് അത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഫേസിൽ തേച്ചാലും മതിയാവും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നാളും പറഞ്ഞ എന്താണ്, തക്കാളി മുറിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കും. തേൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫേസിലേക്ക് റബ്ബ് ചെയ്ത് കൊടുക്കും. കൊടുത്തതിന് ശേഷം ഞാനൊരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കും. ആ തക്കാളി നീര് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങും. അപ്പം പോയി കഴുകുക കേട്ടോ. നല്ല ഈ ഉരുളക്കിഴങ്ങാണേലും തക്കാളി ആണേലും നമ്മുടെ ഫേസിന് അടിപൊളിയാണ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാലും നമ്മുടെ ഫേസ് കരുവാളി ചിരിക്കും വെയിൽ കൊണ്ട് കഴിയുമ്പം. അപ്പം വന്ന് ഇനി 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതിനിടയ്ക്ക് കോള് വന്നായിരുന്നു. അപ്പം കോളെടുക്കാൻ പോയതായിരുന്നു. അപ്പം ഇനി 3-ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെപ്പോഴും ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കടലമാവും തൈരും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോട്ടിട്ട് കൊടുക്കുക. അതും ഒരു 10 മിനിറ്റ് നേരത്തോളം വെച്ചാൽ മാത്രം മതിയാവും. 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് വലിയും. അപ്പം പോയി നന്നായിട്ട് കഴുകിക്കളയുക. അപ്പം ഫേസിൻ്റെ മാറ്റം അപ്പം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 3 എണ്ണം പറഞ്ഞു തന്നു. ഇനി 4-ാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലും, അതിലും ഈ എന്നാ തൈരും പിന്നെ കടലമാവും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് തേൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഫേസിനിട്ട് കൊടുക്കുക. 10 മിനിറ്റ് നേരം വെക്കുക. കഴുകിക്കളയുക. ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പം അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അടിപൊളിയാണ്. ഇനി 1 എണ്ണം കൂടെ പറഞ്ഞുതരാം. അത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും പാലും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇതെല്ലാം ഈ പാക്കുകളെല്ലാം ഒന്നിനൊന്നിനൊന്നിനും മെച്ചായിട്ടുള്ള പാക്കുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, പ്രത്യേകം ഞാൻ പറയുവാണ്, ഇന്ന് ഉരുളക്കിഴങ്ങിട്ടെങ്കിൽ നാളെ തക്കാളി, മറ്റന്നാൾ കൊണ്ട് തൈര്. ഇങ്ങനൊന്നും ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ അതിൽ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അത് തന്നെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുക. പിന്നെ ഇത് 2 ദിവസം ഇട്ടെന്നും വെച്ചിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ് ഒന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ അടിപ്പിച്ച് 1-ോ 2-ോ മാസം ചെയ്യണം. ക്ഷമ വേണം. നമുക്ക് എല്ലാത്തിനും ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ക്ഷമയില്ലാതെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ഷമയില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, നമ്മുടെ സ്കിന്നിന്, സ്കിന്നിനെന്നല്ല എന്നാലും കൂടുതലും സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. മാറും, ഉറപ്പായിട്ട് മാറും. പക്ഷേ സ്കിന്നിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പം 2 ദിവസം മരുന്നിട്ടു അല്ലെങ്കിൽ 1 ആഴ്ച മരുന്നിട്ടു, നമ്മുടെയൊക്കെ ഇത് ഞാൻ പറയാം, അയ്യോ ഈ 1 ആഴ്ച മരുന്നിട്ടിട്ട് ഇതിനൊന്നും ഒരു കുറവും ഇല്ലല്ലോ, എന്തെന്നാ ഇത് എന്ന് നമുക്ക് തന്നെ തോന്നിയിട്ട് നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ നിർത്തിക്കളയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ആരും ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ കറുത്ത ഡോട്ടാണെങ്കിലും കരിമങ്കല്യത്തിൻ്റെ ആണെങ്കിലും എന്ത് പാടായിക്കോട്ടെ, അതൊന്നും ഇപ്പോൾ 1 ആഴ്ച ഇട്ടുകൊണ്ടൊന്നും ഒരിക്കലും അതൊന്നും മാറിപ്പോകത്തില്ല. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുഖത്ത് ഈ കരിമങ്കല്ലിയൊക്കെ ശരിക്കും മാറിയത് ഞാനത് ക്ഷമയോടെ കൈകാര്യം ചെയ്തു. ഒരുപാട് നാളായി, ഞാൻ 1 വർഷത്തോളം ഇട്ട്, 1-6 മാസം ആയപ്പോഴാണ് എനിക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കുറയാനായിട്ട് തുടങ്ങിയത്.
ഒരു വർഷത്തോളം ഞാൻ ഇട്ടു, ഇപ്പോഴും ഞാൻ ഇടുന്നുണ്ട്. അന്ന് ആ ഒരു വർഷത്തോളം ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ അടുപ്പിച്ചങ്ങനെ ചെയ്യാറില്ല. വല്ലപ്പോഴും ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്തായാലും ഞാനത് വിട്ടിട്ടില്ല, അത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല അടിപൊളി ടിപ്സായിട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നിങ്ങളൊക്കെ വിചാരിക്കും എന്നാ ഇവക്ക് വേറെ പണിയൊന്നുമില്ല, എന്നിട്ട് ഇവള് രാവിലെ എഴുന്നേറ്റ് കുത്തിയിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന നല്ല. നമുക്ക് കുറച്ച് ഏജൊക്കെ മുന്നോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെന്നും ചെറുപ്പമായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലേ, നമ്മുടെ മനസ്സ് എല്ലാവരുടെയും ചെറുപ്പമല്ലേ. നമുക്ക് പ്രായമായാലും നമ്മുടെ മനസ്സ് അതെല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. മനസ്സ് ചെറുപ്പമായിരിക്കും. അപ്പം നമുക്ക് ചെറുപ്പമായിരിക്കേണ്ടത് എങ്ങായിരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം എല്ലാവരുടെയും അല്ലേ. ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും പ്രായമാകുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ. എല്ലാവരും പറയും ഓ പ്രായമായില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനേ, ഇങ്ങനെ പല്ലവി പറയുമെങ്കിലും മനസ്സിൽ എന്താണ്, പ്രായം ആകരുതെന്നാണ്. എല്ലാവർക്കും 90% അങ്ങനെ തന്നെയാണ്, അല്ല 10-5% ആൾക്കാർ മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ. ഞാൻ അങ്ങനല്ല കേട്ടോ. അയ്യോ വേണ്ട, ഈ കൂടുതൽ പ്രായം വേണ്ട എന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. പിന്നെ ചിലവര് വലിയ ഇതിനൊക്കെ വേണ്ടിയിട്ട് പറയും ഓ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ വെറുതെ. എല്ലാവർക്കും പ്രായമാകുന്നതിനോട് താല്പര്യമില്ല, പക്ഷെ എല്ലാവരും പ്രായമാവും, അതൊരു പ്രകൃതി നിയമമാണ് അല്ലേ. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നമുക്ക് അധികം പ്രായമില്ലെങ്കിൽ ഇല്ല, പിന്നെ നമ്മുടെ സ്കിന്ന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രായമായ പോലെ നമ്മുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അപ്പം ഇനിയിപ്പം ഇനി വീഡിയോ വരച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നു. ഇപ്പം എല്ലാവരും ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കടന്ന് കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.